ഗുഡ് മോർണിംഗ് ഗായ്സ്. ശരിക്കും ഇത് മോർണിംഗ് ഒന്നല്ല, നട്ടുച്ചയാണ്. ഇന്ന് പുലർച്ചെയാണല്ലോ വന്ന് കിടന്നത്. അപ്പോൾ ഇപ്പോഴാണ് എണീക്കുന്നത്. അല്ലല്ല, ഞാൻ ഇപ്പോഴല്ലേ എണീക്കുന്നത്. ഇടയ്ക്ക് പോയിട്ട് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചായിരുന്നു. അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അങ്ങനെ എണീറ്റപ്പോൾ ഇവിടെ എന്താണുള്ളതെന്ന് ഞാൻ നോക്കാൻ വേണ്ടി ഓടിച്ചാടി വന്നപ്പോൾ ഞാൻ ചമ്മി പോയി. ഗൈസ്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് കുറച്ച് ബിൽഡിങ്സ് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ താഴെ പോയി. നമ്മൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവളെന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് അർജുൻ ബാക്കിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മളിന്ന് പുലർച്ചെ ഇരുട്ടത്തെ കണ്ണും കാണാതെ വന്നത്. അപ്പോൾ ഈ വഴി കൂടെ ഇപ്പോൾ പോകുമ്പോൾ നമുക്കെല്ലാം നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ ഡിസൈനിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഒരു യൂണീക്ക് ആയിട്ട് തോന്നിയില്ല നിങ്ങൾക്ക്? ഇത് കുറേ ദൂരം ഇങ്ങനെ കുറേ നിൽക്കുന്ന ഡ്രസ്സാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഇന്നലെ നമ്മുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയെ പറ്റിയിട്ടാണ് ഈ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. തള്ളലൊന്നുമല്ല, ശരിക്കും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അതിൽ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെയും എക്സ്പീരിയൻസ് വേണമല്ലോ അല്ലേ. അത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലെ തന്നെ എന്ന് തോന്നിപ്പിക്കുന്ന വഴി കൂടെയാണ്. കണ്ടില്ലേ, തെങ്ങുകളും വാഴകളും ഈ സൈഡിൽ കാണുന്ന മതിലൊക്കെ നോക്കി നമ്മുടെ കേരളം അല്ല എന്നാരെങ്കിലും പറയുമോ അല്ലേ. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് കേരളത്തിൽ പോയ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. റോഡൊഴിച്ച് അങ്ങനെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ആദ്യകാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു വൈകിട്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇവിടെയും ചതിച്ചിരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോട്ടലിന് തൊട്ട് ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ പോയപ്പോൾ നമ്മൾ ചോദിച്ച സാധനങ്ങളൊന്നും അവിടെ ഇല്ല. ബിരിയാണി കഴിഞ്ഞു, മീൽസ് കഴിഞ്ഞു, ഒന്നുമില്ല. പിന്നെ അവിടെയുള്ള എന്താ ഗീ റൈസ്, ചിക്കൻ കറി, ബീഫ് റോസ്റ്റ് അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റ് ചെയ്തു എന്നല്ല, നന്നായി വെട്ടി വിരിക്കും. കാരണം എല്ലാവർക്കും അത്രയും വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അയൺ ഗേൾസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഗൂഗിളിലെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഗ്രീനറി ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ടുള്ള യാത്ര തിരിച്ചത്. പക്ഷേ ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് മനസ്സിലായി അതൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഫുൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ. കാരണം മൺസൂൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. റെയിൻ ഒക്കെ, മഴയൊക്കെ ജസ്റ്റ് പെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം ഗ്രീനറി ഒന്നും അവിടെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ എന്തായാലും നമ്മൾ വന്നതല്ലേ എന്ന് വെച്ചിട്ട് അവിടെ കയറി. കയറിയപ്പോൾ അതേ ഇതാണ് നമുക്കവിടെ കാണാൻ പറ്റിയത്. ഈ ഫോട്ടോയിൽ കാണുന്നതും ഈ സ്ഥലവും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമയം തോന്നുന്നുണ്ടോ ഗൈസ്? എന്നാൽ ഇത് അതേ സ്ഥലം തന്നെയാണ്. എന്താ അടിപൊളിയാണെന്ന് മുമ്പ് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ശരിക്കും വന്നത് റോക്ക് ടൈമിലായതുകൊണ്ടാണ്. ഞങ്ങൾക്ക് അവിടെ ആകെ കാണാൻ പറ്റിയിട്ടുള്ള വെള്ളം ഇത്രയാണ് വെച്ച് ഞങ്ങളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കുറേ ഗുഹ പോലത്തെ സ്ഥലങ്ങളാണ്. ലൈം സ്റ്റോൺ ഫോർമേഷൻസ് ഒക്കെ ആണെന്നാണ് തോന്നുന്നത്. ഈയൊരു സെറ്റപ്പ് കൊള്ളായിരുന്നു. നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ട സെയിം തന്നെയായിരുന്നു അത്. ഇവിടെയൊക്കെ കയറിയിട്ടൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഈ മോളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മൾ ഇതൊക്കെ നമ്മൾ ശരിക്കും ഫോട്ടോസിൽ കണ്ട സെയിം സംഭവം തന്നെയാണ്. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടില്ല, ഇവിടെ വരണ്ടുണങ്ങി കിടക്കുന്നത്. ഇവിടെയൊക്കെ ഫുൾ വെള്ളം വന്ന് കവർ ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ജൂലൈ എൻഡൊക്കെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായി. നല്ലൊരു വൈബായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, റോങ് ടൈമിലായിപ്പോയി. അതുകൊണ്ടാണ്. ഈ വെള്ളത്തിൽ നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഈ മലയുടെ മുകളിലൊക്കെ കുറേ പേരൊക്കെ കയറി നിൽക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്രയും സാഹസത്തിനൊന്നും മുതിർന്നു. ഈ ഒട്ടകങ്ങൾ അങ്ങനെ പ്രശ്നക്കാരികളൊന്നും ആയിരുന്നില്ല കേട്ടോ. അല്ല, പ്രശ്നക്കാരന്മാരായിരുന്നില്ല. ആ എന്താണ് എന്തോ. പിന്നെ അവർ കുറച്ച് നേരം ഷോ കാണിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി സൈഡിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ കൂളായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽ ഹഫ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലേക്കാണ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഇന്നലെ പോകേണ്ട സ്ഥലങ്ങളായിരുന്നു. പക്ഷേ നമുക്ക് ഇന്നലെ ഇവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്നാണ് പോകുന്നത്. ഇത് അൽ ഹഫ ബീച്ചിൻ്റെ അടുത്തുള്ള അൽ ഹഫ മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് ഇവരുടേതായിട്ടുള്ള സൊവനീസ്, അതുപോലെ ഇവരുടെ ഒത്തൻറ്റിക്കായിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ ഈ കുന്തിരിക്കം പോലത്തെ സാധനങ്ങൾ ഈ പൊടിക്കുന്നത്, അതിൻ്റെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സൈഡിലായിട്ട് ഒരു പണ്ട് യൂസ് ചെയ്തിരുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പല തരത്തിലുള്ള കത്തികൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മറ്റേ കുന്തിരിക്കാൻ പോലെ പുകയ്ക്കുന്ന സാധനം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിക്കൊന്നും ചെയ്തില്ല. ഇത് ആ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് ബീച്ച്. ഇതൊരു വൈറ്റ് സാൻഡി ബീച്ചാണ്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു.
അങ്ങനെ ഞങ്ങൾ ഡേ വൺ ഇവിടെ എൻഡ് ചെയ്യാണ്. ഞങ്ങൾ തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.